പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളുണ്ട്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും നിരവധി സംശയങ്ങൾ കമൻ്റായും വാട്സപ്പിലൂടെയും മറ്റും പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും നിങ്ങളിൽ പലർക്കുമുള്ള പല വിധത്തിലുള്ള സംശയങ്ങൾക്കുള്ള മറുപടി തരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായോ അല്ലെങ്കിൽ പ്ലസ് വൺ ട്രാൻസ്ഫറിനായോ കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള എല്ലാ ഉത്തരങ്ങളും ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ തരുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ അതായത് മുൻ വർഷങ്ങളിലെ രീതി അനുസരിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാന അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ട്രാൻസ്ഫർ ആയിരുന്നു നടക്കാറുള്ളത്. അതിന് ശേഷമായിരുന്നു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. എന്നാൽ ഈ വർഷം ആ രീതികളിൽ കുറച്ച് മാറ്റമുണ്ട്. നിങ്ങൾക്കറിയാം, പ്രധാന അലോട്ട്മെൻറ്റുകൾ ഇപ്പോൾ അവസാനിച്ചു. അതിൻ്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അലോട്ട്മെൻറ്റുകൾ അവസാനിച്ചു. ഇനി നടക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ്. അതായത് നിലവിൽ ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഇനി നടക്കുന്നത്. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി വിദ്യാർത്ഥികൾ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ഈ ഒരു അപേക്ഷാ സമർപ്പണം തുടങ്ങുന്നത് ഒക്ടോബർ 9-ാം തീയതി മുതലായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം. ഒക്ടോബർ 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ഒഴിവുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും. ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഒരാഴ്ചയോളം ഉണ്ടാവാനാണ് സാധ്യത. അതിനുശേഷം സാധാരണ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും കൂടെ വിദ്യാർത്ഥികളെ അലോട്ട്മെൻറ്റ് നൽകും അല്ലെങ്കിൽ അഡ്മിഷൻ നൽകും. എന്നാൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നിലവിൽ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നിങ്ങളുടെ നിലവിലുള്ള അപേക്ഷ തന്നെ റിന്യൂ ചെയ്താൽ മതിയാവും. അതിനുള്ള അവസരവും നേരത്തെ പറഞ്ഞതുപോലെ ഒക്ടോബർ 9-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക. ഇനി ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒക്ടോബർ 9 മുതൽ പുതിയ അപേക്ഷ നൽകാനും അവസരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഈ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകും. ഇത്തരത്തിൽ അഡ്മിഷൻ എല്ലാ സീറ്റുകളിലും നൽകി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ട്രാൻസ്ഫർ ഉണ്ടാവുക. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ ഡേറ്റ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ട്രാൻസ്ഫർ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ട്രാൻസ്ഫർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട അഡ്മിഷനും അവസാനിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതുവരെ ഒരു ഒഫീഷ്യൽ ഡേറ്റും വന്നിട്ടില്ല എന്നുള്ള ഒരു വിവരം ശ്രദ്ധിക്കുക. ഇനി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികൾക്കും ഉള്ള ഒരു സംശയം, ഫസ്റ്റ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, അഡ്മിഷൻ എടുക്കുകയും ചെയ്തു, ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇനി ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമുക്കിനിയും വ്യക്തത വരാനുണ്ട്. കാരണം സാധാരണ ഇത്തരത്തിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് പിന്നീട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ വിവരങ്ങൾ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അനുമാനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും അവരും ഈ ഒരു ഒഫീഷ്യൽ അറിയിപ്പിനായി കാത്തിരിക്കേണ്ടതാണ്.
തരത്തിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അറിയിപ്പ് വന്നാൽ ആ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ ഈ പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടും പല വിധത്തിലുള്ള സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട്. ആ ഒരു സംശയങ്ങൾക്കുള്ള പരമാവധി ഉത്തരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പരമാവധി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒഫീഷ്യലായ വിവരങ്ങൾ ലഭിച്ചാൽ അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ അത് മറ്റൊരു വീഡിയോയിലൂടെ എത്തിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ, പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായും ട്രാൻസ്ഫറിനായും കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസപരമായ വിവരങ്ങൾക്കും ഇനി നല്ല നല്ല ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.